ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി മാസ്റ്റർ ഷെഫ് റോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മൂന്ന് വെറൈറ്റി ബർഗേഴ്സാണ്. ഞാനത് ബീഫ് കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ നമ്മൾ ഒരു ഗ്രോസറി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ പോവാണ്. നമുക്ക് അപ്പോൾ ആ ഗ്രോസറി ഷോപ്പ് ഒന്ന് കാണാം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചു. ഇനി ഞാൻ മൂന്ന് ബർഗറാണ് ചെയ്യുന്നത്. ഒരു ബർഗർ പ്ലെയിൻ ബർഗർ, ഒരെണ്ണം നമുക്ക് കാരമലൈസ്ഡ് ഓണിയൻ വെച്ചിട്ട് ചെയ്യുന്ന, ഒരെണ്ണം മഷ്റൂം ബർഗറാണ്. ഇനി ആദ്യം നമുക്ക്, ഞാനിവിടെ മിൻസ്ഡ് മീറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇറച്ചി മിക്സിയിൽ അടിച്ചെടുക്കുകയോ ചെയ്യാം. മിൻസ് ചെയ്തെടുക്കാം. ഇനി അത് നമ്മൾ കുറച്ച് ഉപ്പും കുരുമുളകും ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഉപ്പും കുരുമുളകും നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞാതൊരു പരത്തി എടുക്കുകയാണ്, പരത്തി റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അത് വേവിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ബർഗറിനുള്ള പാറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ആ റൗണ്ടിലൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താണ്, ഒന്ന് പരത്തിയിട്ട് നമുക്കൊന്ന് എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതൊന്ന് മഷ്റൂം ഒന്ന് വേവിച്ച് കാണിച്ചു തരാം എങ്ങനെ അത് വേവിക്കാം. പിന്നെ ഈ ഒനിയൻ ഒന്ന് എങ്ങനെ കാരമലൈസ് ചെയ്യാമെന്ന് ഞാനൊന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ആ ഒനിയൻ ഒന്ന് കാരമലൈസ് ചെയ്യാണ്. ആദ്യം ഒരു 25 ഗ്രാം ബട്ടർ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ ഒനിയൻ അതിലേക്ക് ഇടാം. ഇനി ഒരു അല്പം ഉപ്പോ പഞ്ചസാര, താല്പര്യമുള്ളവർക്ക് പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ ഒരല്പം ഉപ്പായാലും മതി. ഒരു പിഞ്ചിട്ടാൽ മതി. ഇപ്പൊ ഞാൻ ഈ രീതിയിലൊന്ന് ഒനിയൻ ഒന്ന് കാരമലൈസ് ചെയ്ത് നമ്മളൊന്ന് വാട്ടിയെടുക്കുന്ന ഒരു രീതിയാണ്. അത് നമ്മൾ പഞ്ചസാര ഇട്ടോ ഉപ്പിട്ടോ ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോ ഞാനൊരു 5 മഷ്റൂം ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മൂടി വെച്ച് ഉപയോഗിക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു 1 ടീസ്പൂൺ ഓയിസ്റ്റർ സോസ് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്കത് എടുക്കാം. ഇപ്പോൾ ഞാൻ ഓയിസ്റ്റർ സോസ് ഒഴിച്ചിട്ടുണ്ട്, ഒരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ക്രീമി ആയിട്ട് അത് കിട്ടും. ഇനി ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതിൻ്റെ ബർഗറിലേക്ക് കടക്കാം. ഇനി നമ്മൾ ആ പാറ്റി നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പാനിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചിട്ട് കടിയിലൊന്ന് പിടിക്കാതിരിക്കാനായിട്ട്. ഇനി നമ്മളെല്ലാം കുക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മുടെ പാക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ 2 വെറൈറ്റി ചീസാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് മോസറല്ല, അത് നമ്മുടെ മഷ്റൂമിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്ന് ചെഡാറും. ഇനി നമുക്ക് ഈ നമുക്ക് ആദ്യം മോസറല്ല മഷ്റൂം ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ആ ബേസ് ആയിട്ടുള്ളതിൽ നമ്മുടെ ചീസും പാറ്റി കൂടി ഞാൻ വെച്ചു. ഇനി നമ്മുടെ ടോപ്പിൽ ആണ് നമ്മൾ ഇനി മയണൈസും കെച്ചപ്പൂടി പരത്തണേ. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക, കെച്ചപ്പ് വെക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ടോപ്പിൽ മഷ്റൂം എടുക്കാണ്. ഇനി നമ്മൾ
നമ്മുടെ ലെറ്റസ്, ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്തു, ഒരു അണിയൻ, ഞാനൊരു വിനാഗിരിയിൽ കുറച്ച് നമ്മുടെ കുക്കുംബർ പിക്കിൾ പോലെ ചെയ്താണ്, നമുക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം അരിഞ്ഞിട്ടാൽ മതി വിനാഗിരിയിൽ. അതും ഇനി നമ്മളത് കവർ ചെയ്തു. ഇപ്പൊ നമ്മുടെ മഷ്റൂം മോസറെല്ല റെഡിയായി. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തത് റെഗുലർ ആയിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ ആ ചെടാർ വെച്ചതാണ്. നമുക്ക് ആദ്യം തന്നെ മയണൈസും ടൊമാറ്റോ, ചെറിയ പിന്നെ ആ പിക്കിള് ഞാൻ പറഞ്ഞ വിനാഗിരി രണ്ടെണ്ണം വയ്ക്കാം. അപ്പൊ നമുക്ക് ചീസ് ബർഗർ നമുക്ക് ആയിട്ടുണ്ട്. അപ്പൊ അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തത് കാരമലൈസ്ഡ് ഓണിയൻ ബർഗറാണ്. അപ്പൊ അതിന് നമ്മൾ ആ ടോപ്പ് ബണ്ണിൽ അപ്പൊ മയണൈസ് വറ്റാണ്, പിന്നെ കുറച്ച് മസ്റ്റാർഡ്, അതിനുള്ളവർക്ക് കെച്ചപ്പ് തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് മസ്റ്റാർഡും മയണൈസും കൂടി ചെയ്യാം. നമ്മുടെ കാരമലൈസ്ഡ് ഓണിയൻ നമുക്ക് വെക്കാം. ഈ ഒരു ടൊമാറ്റോ ഓണിയന്റെ ഒരു റിങ്ങ്, പിന്നെ നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ താല്പര്യമുള്ളവർക്ക് ആ പിക്കിൾ വെക്കാം, പിന്നെ ലെറ്റസ് കവർ ചെയ്യുക. അപ്പൊ നമ്മുടെ കാരമലൈസ്ഡ് ബർഗർ റെഡിയാണ്. അപ്പൊ നമ്മുടെ മൂന്ന് ഹോം മെയ്ഡ് ബർഗർ റെഡിയായി. ഇനി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഇതിനകത്ത് വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.